ജൂൺ എട്ട് വിശുദ്ധ മറിയം ത്രേസ്യ തൃശൂരിൽ പുത്തൻചിറ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തോമ അന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താൽപ്പര്യം കാട്ടിയിരുന്നു ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രീസയ്ക്ക് താൻ ഈശോയുടെ കൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തൻ്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവൾ സന്നദ്ധയായിരുന്നു അതിനായി പലവിധ പ്രായശിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു അഞ്ചാമത്തെ വയസ്സു മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി അവൾ അമ്മയോട് പറയുമായിരുന്നു നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ചുല്ലസിക്കാനാകും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ് പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറാം തീയതി തൻ്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിനു വേണ്ടി രണ്ടു മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മലിത്ത മഠത്തിൽ പ്രവേശിച്ചു അക്കാലത്ത് വിശുദ്ധ യവുപ്രാസിയായിരുന്നു നവസന്യാസാർത്ഥിനികളുടെ ഗുരുനാഥ തൻ്റെ വിളി കർമ്മലീത സഭയിലേക്കല്ലെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലിൻ്റെയും മാർ മേനാച്ചേരി പിതാവിൻ്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് അത് ഒരു മഠമാക്കി അങ്ങനെ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് ദിവംഗതയായി ഈശോ മറിയം യുസേപ്പേ എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ അന്തിമ വചസ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തിയെട്ടാം തീയതി മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വീരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി രണ്ടായിരം ഏപ്രിൽ ഒൻപതാം തീയതി മഹാജൂബിലി വർഷത്തിൽ മറിയം ത്രേസിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു പ്രാർത്ഥന വളരെ ചെറുപ്പം മുതലേ തന്നെ പുണ്യജീവിതം നയിച്ച് ഈശോയുടെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരുകയും കുടുംബങ്ങളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനുമായി പ്രവർത്തിക്കുവാൻ വേണ്ടി തിരു കുടുംബ സന്യാസിനി സഭ സ്ഥാപിക്കുകയും ചെയ്ത വിശുദ്ധ മറിയം ത്രേശ്യായേ ആധുനിക യുഗത്തിൽ ആധ്യാത്മികതയുടെ ലോഭം മൂലം വീറുപ്പുമുട്ടുന്ന അനേകം കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ ശാന്തിയുടെ ദൂതരെ അയക്കുവാനായി പ്രാർത്ഥിക്കണമേ